about time in a day. But nowadays, what is time? And nobody wants to know about that. Actually, what is time? Ideas, creativity. എന്തുകൊണ്ട് ടൈം എന്നൊരു സ്റ്റോറിയെ കുറിച്ച് ചിന്തിച്ചു? എന്തായി അല്ലെങ്കിൽ എത്രയായി എന്നല്ലാതെ സമയത്തെ പറ്റി ചിന്തിക്കാത്ത മനുഷ്യൻ ലൈഫിനെ സമയമായി കാണുന്നു. ഫിലോസഫി ജീവിതത്തിന്റെ സമയം, അങ്ങനെയുള്ളവർ ജീവിതത്തെ സമയം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, എപ്പോ മരിക്കും, ജീവിതത്തിലെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങൾ ഇങ്ങനെയാണ്. ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന സമയത്ത് ഓഫീസിൽ പോകണം, ഇന്ന സമയത്ത് മീറ്റിംഗ്. ചില മനുഷ്യർക്ക് ഇതാണ് ഭിത്തിയിലോ ടേബിളിലോ ഇരിക്കുന്ന ഒരു മെഷീനിലെ 1 മുതൽ 12 വരെ അക്കങ്ങളുള്ള ഒരു ചെറു യന്ത്രപ്പെട്ടിയിലെ പ്രവർത്തനമാണ് ഭൂരിഭാഗം മനുഷ്യൻ്റെ സമയം. ക്ലോക്ക്, ഘടികാരം, ക്ലോക്ക് എന്ന മെഷീൻ മനുഷ്യന് അവൻ്റെ പ്രവൃത്തികൾ വേഗതയിൽ പൂർത്തിയാക്കാൻ അവൻ തന്നെ കണ്ടുപിടിച്ച ഒരു യന്ത്രമാണ് മനുഷ്യൻ തയ്യാറാക്കിയ ഒരു ടൈം ടേബിൾ. 3 രീതിയിൽ സമയങ്ങളുണ്ടെന്ന് മനുഷ്യൻ തന്നെ പറഞ്ഞു. കഴിഞ്ഞുപോയ സമയം, ഇപ്പോഴുള്ള സമയം, വരാനിരിക്കുന്ന സമയം, ഭൂതം, വർത്തമാനം, ഭാവി, ഈ സമയങ്ങളെയും മനുഷ്യൻ വിഭജിച്ചിരിക്കുന്നു. നല്ല സമയം, മോശമായ സമയം, അവൻ്റെ സമയം, ഇവൻ്റെ സമയം, അപ്പോഴത്തെ ഒരു സമയം, ഇതൊക്കെയാണോ ശരിക്കും സമയം?
ശരിക്കും എന്താണ് ഈ സമയം? ചിലർ സമയത്തെ തോൽപ്പിക്കാനായി ഓടുന്നവർ, ചിലർ സമയം ഇനിയുമുണ്ടല്ലോ പിന്നാലെ വരാമെന്ന് കരുതും. ചിലർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തോൽവി ഉണ്ടായാൽ തൻ്റെ നല്ല സമയം കഴിഞ്ഞു പോയി എന്ന് കരുതുന്നവർ, ചിലർ വീണ്ടും വീണു പോയിടത്ത് നിന്ന് ഓടാൻ തുടങ്ങുന്നവർ. ക്ലോക്ക് എന്ന മെഷീൻ, അത് നിന്ന് പോയാൽ സമയം നിൽക്കുന്നു. സമയത്തിനൊപ്പം ജീവിതത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ജീവിത പ്രതിസന്ധിയിൽ വീണു പോയാൽ സമയം നിൽക്കുന്നു. ഇത് സമയമല്ല, ഓരോ മനുഷ്യനും സമയത്തിൻ്റെ പ്രതിബിംബങ്ങളാണ്. ശരിക്കും സമയമെന്നത് തുടർച്ചയാണ്. പ്രപഞ്ചത്തിലെ എന്തിൻ്റെയും തുടർച്ചയാണ് സമയം. മനുഷ്യന് കാണാനോ അറിയാനോ തൊടാനോ സാധിക്കാത്ത ഒരതിവേഗ ലോകം, തുടർച്ച. ദ ഫാസ്റ്റ് വേൾഡ്. ഓരോ മനുഷ്യനും ഇപ്പോൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ അതിൻ്റെ തുടർച്ചയാണ് അവൻ്റെ ഓരോത്ത ഓരോ നിമിഷങ്ങൾ. ദിസ് ഈസ് ദ ഫ്യൂച്ചർ. നമ്മളൊരിക്കലും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഭൂതകാല പ്രവൃത്തികൾക്ക് അവൻ്റെ വർത്തമാനത്തിലും ഭാവിയിലും വലിയ പങ്കുണ്ട്. അവൻ്റെ പാസ്റ്റിൻ്റെ തുടർച്ചയാണ് അവൻ്റെ പ്രസൻറ്റും, പ്രസൻറ്റിൻ്റെ തുടർച്ചയാണ് അവൻ്റെ ഫ്യൂച്ചറും. മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ തന്നെയാണ് അവൻ്റെ സമയത്തെ തീരുമാനിക്കുന്നത്. ശരിക്കും അവരാണ് സമയം. സമയം എന്ന പ്രതിഭാസത്തിൻ്റെ പ്രതിബിംബങ്ങൾ, നിഴൽ, മുഖങ്ങൾ, സമയത്തിൻ്റെ മുഖങ്ങൾ, ദ ഫേസസ് ഓഫ് ടൈം. ദ ടൈം 24 hours ഇസ് റിപ്പീറ്റഡ് ബിക്കോസ് ദർ ഈസ് ദ പ്രോസസ് സൺറൈസ് സെറ്റ് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ദാറ്റ് ഈസ് വൈ ദ ടൈം ഓഫ് എനി ലിവിംഗ് ആക്ടിവിറ്റി ഈസ് ഡിറ്റർമൈൻഡ്. ഓരോ മനുഷ്യനും സമയത്തെ അന്വേഷിക്കുമ്പോൾ സമയം അവരെ ഉറ്റുനോക്കി കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ചിലർക്ക് സമയം തികയാറില്ല എന്ന് പറയും. എങ്ങനെ തികയാറില്ല? കൊച്ചു കുഞ്ഞിനും പ്രായമായ മനുഷ്യനും പണക്കാരനും പാവപ്പെട്ടവനും എല്ലാ മനുഷ്യനും ഒരു സമയം വേണം. ആ തുടർച്ച ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന നിമിഷങ്ങളെ മോശ സമയമെന്നും നല്ല സമയമെന്നും മനുഷ്യൻ തന്നെ പറയും. തുടർച്ചയാണ് സമയം. ഓൺ ദ ബേസിസ് ഓഫ് ദ ഫിനോമിനൻ ഡേ ആൻഡ് നൈറ്റ് മാൻ അറേഞ്ച്ഡ് ടൈം. അതർവൈസ് ഹൂ നോസ് ദ മെഷറിംഗ് ടേപ്പ് ഓഫ് ടൈം.